വെൽക്കം ടു മൂവി ബ്രാൻഡ്. എടവനക്കാട്ടുകാരൻ പത്മനാഭൻ പിള്ളയുടെയും സരോജത്തിന്റെയും മകനായി ജനിച്ച ഗോപാലകൃഷ്ണൻ എന്ന ദിലീപ് ഇന്ന് മലയാള സിനിമയിലെ കിരീടം വെക്കാത്ത രാജാവാണ്. മലയാളി പ്രേക്ഷകരുടെ സ്വന്തം ജനപ്രിയ നായകൻ. ഭാഗ്യം കൊണ്ട് മലയാള സിനിമാ ലോകം കീഴടക്കിയ ആളല്ല ദിലീപ്. കഠിനാധ്വാനം തന്നെയായിരുന്നു ദിലീപ് എന്ന നടന്റെ നിക്ഷേപം. ഓരോ ചവിട്ടുപടികൾ കയറി ഉയരങ്ങൾ കീഴടക്കുന്നതിനിടെയായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് വരുന്നതും അത് ദിലീപിന്റെ കൊട്ടേഷനാണെന്ന് ആരോപണം ഉയരുന്നതും. അതോടെ ജനപ്രിയ നായകന്റെ പ്രതിച്ഛായ ചില്ലുപാത്രം പോലെ ഉടഞ്ഞു വീഴുകയായിരുന്നു. അവിടെ നിന്നിങ്ങോട്ട് പ്രതിസന്ധികളും സൈബർ ആക്രമണങ്ങളും കുറ്റപ്പെടുത്തലുകളും കേസും കോടതിയുമായി മാറിയിരിക്കുകയാണ് ദിലീപിന്റെ ജീവിതം. ഇതിനിടയിലും കുറച്ച് ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നുവെങ്കിലും സാധാരണ ദിലീപ് ചിത്രങ്ങൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചില്ല. ഇപ്പോൾ പവി കെയർ ടേക്കർ എന്ന ചിത്രത്തിലൂടെ പഴയ ദിലീപ് തിരിച്ചെത്തുന്നു എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ഈ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നിരവധി അഭിമുഖങ്ങളിലാണ് അദ്ദേഹം പങ്കെടുത്തത്. ഈ വേളയിൽ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം സംസാരിക്കുന്ന ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. എന്ത് പ്രശ്നം വരുമ്പോഴും നമുക്ക് അതിന്റേതായ വിഷമങ്ങൾ ഉണ്ടാകുമല്ലോ എന്നാണ് ദിലീപ് പറയുന്നത്. കോടതിയിൽ നടക്കുന്ന വിഷയമായതിനാൽ കൂടുതൽ തനിക്ക് ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്താനാകില്ല എന്നും അദ്ദേഹം പറയുന്നു. സത്യം പുറത്തുവരാനായി നിയമയുദ്ധം നടത്തുകയാണ്. ദൈവം അനുഗ്രഹിച്ച് പ്രേക്ഷകരുടെ പ്രാർത്ഥനയുണ്ട്. സിനിമ സിനിമയായെന്ന് പറഞ്ഞ് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചിട്ടു പോലുമില്ല. സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് ആഗ്രഹിച്ച കാലമുണ്ടായിരുന്നു. പക്ഷേ ദൈവം വാരിക്കൊരു തന്നു. ഈ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ ചില മെസ്സേജുകൾ സംസാരിക്കുമെന്ന് പറയില്ലേ. പല വിഷമങ്ങൾ വരുമ്പോഴും വൈ മീ എന്ന് ഞാൻ ചോദിക്കും. നമ്മുടെ സമയദോഷമൊക്കെയാണ് അതിൽ കാണുന്നത്. അങ്ങനെ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ ഫോണിൽ ഒരു മെസ്സേജ്. അതിന്റെ ക്യാപ്ഷൻ ഇതാണ്, വൈ മീ എന്ന്. ഞാൻ ഇത് കണ്ടയുടൻ ഓപ്പൺ ചെയ്തു. നിനക്ക് നന്മയും സന്തോഷവും വന്ന കാലത്ത് ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് നിന്നെ തിരഞ്ഞെടുത്തു. നിനക്ക് നല്ല കാര്യങ്ങൾ നടന്നപ്പോൾ നീ എപ്പോഴെങ്കിലും വൈ മീ എന്ന് എന്നോട് ചോദിച്ചു. എന്തുകൊണ്ടാണ് ഇത്രയും പേർ നിൽക്കുമ്പോൾ എന്നെ മാത്രം തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചിട്ടില്ല. പക്ഷേ ഒരു സങ്കടം നിനക്ക് സംഭവിക്കുമ്പോൾ അത് ചോദിക്കാൻ നിനക്ക് അവകാശമില്ല. അത് നീ ചോദിച്ചിരുന്നുവെങ്കിൽ ഇതും നിനക്ക് ചോദിക്കാം. പ്രാർത്ഥനയോടെ നീ ആ നിമിഷം കടന്നു പോകുക. സന്തോഷവും സങ്കടവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്ന് പറയും പോലെ അത് ഫേസ് ചെയ്യുക. സത്യത്തിലും ഈശ്വരനിലും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നയാളാണ് ഞാൻ. നമുക്കാരോടും വൈരാഗ്യവും പരാതികളൊന്നുമില്ല, നമ്മുടെ സമയദോഷം എന്നും ദിലീപ് പറഞ്ഞു. എന്നാൽ ആരാണ് ആ മെസ്സേജ് അയച്ചതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. മഞ്ജു വാര്യരുമായിട്ടുള്ള ഒരു സിനിമ ഭാവിയിൽ പ്രതീക്ഷിക്കാമോ എന്ന ചോദ്യത്തിനും ദിലീപ് മറുപടി നൽകി. അങ്ങനെയുള്ള വേഷങ്ങളൊന്നും വന്നിട്ടില്ല, വരട്ടെ അപ്പോൾ ആലോചിക്കാം എന്നാണ് ദിലീപ് വ്യക്തമാക്കിയത്. അതേസമയം മഞ്ജുവിനോട് ഇപ്പോഴും ദിലീപിന് ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ലെന്നും അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നുമാണ് ആരാധകർ പറയുന്നത്. എന്നാൽ ഈ ചോദ്യം മഞ്ജുവിനോടായിരുന്നുവെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ വേണ്ട എന്ന് ചിരിച്ചുകൊണ്ടുള്ള മറുപടിയാകും ലഭിക്കുക എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്.